ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നലെ പരിശുദ്ധ സഭയെ പ്രാർത്ഥനാപൂർവം നയിച്ചു നടത്തിയ പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ കാതലിക്ക ബാവയുടെ ഓർമ്മയായിരുന്നു. അദ്ദേഹത്തിന് വിശേഷമായിട്ട് ഗർജിക്കുന്ന സമൂഹമെന്നും അതുപോലെ തത്തുല്യമായ മറ്റു പല വിശേഷണങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഒരുപക്ഷേ ലോകപരമായി ചിന്തിക്കുന്നതുകൊണ്ട് കൊടുക്കുന്ന സ്ഥാനമഹിമയാണ്, അല്ലെങ്കിൽ നാമധേയമാണ്. അദ്ദേഹം പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ മോശയെപ്പോലെ ദൈവികാലോചനയോടെ നയിച്ച ഒരു കാരിസ്മാറ്റിക് ലീഡറായിരുന്നു. ദൈവാത്മാവ് അദ്ദേഹത്തിലൂടെ ഭരണം നടത്തി എന്നർത്ഥം. ഞാൻ ഒരു കൊച്ചച്ഛനായിരുന്ന കാലത്ത് ഒരു പള്ളിയുടെ പ്രശ്നം പറയാൻ ചെന്നു. താൻ പോയി ശ്രദ്ധയോടെ നോമ്പെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കൂ, വിഷയം തീർന്നിരിക്കും. ആ ഉപദേശം അച്ചട്ടായിരുന്നു. ദൈവം നടത്തുമെന്ന് വിശ്വസിക്കുകയും അത് പഠിപ്പിക്കുകയും അവൻ നടത്തുമെന്ന് കരുതുകയും ചെയ്യുന്നവനാണ് കാരിസ്മാറ്റിക് ലീഡർ. അന്ന് സഭയുടെ നിർണായക ഘട്ടത്തിലാണ് അദ്ദേഹം പരിശുദ്ധ സഭയെ ദൈവാത്മാവിൽ പ്രാർത്ഥനാപൂർവം നയിച്ചു നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ആരാധനം അനുവാചകരെ സ്വർഗീയ സന്നിധിയിൽ എത്തിക്കുമായിരുന്നു. അദ്ദേഹം കാലം ചെയ്തപ്പോഴോ അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു പ്രത്യേക പരിപാടിക്കോ ഒരു സാഹിത്യകാരൻ മലയാള മനോരമ പത്രത്തിൽ എഴുതിയത് ഇപ്പോഴും ഓർക്കുന്നു. ശാന്തമായ കടലിൻ്റെ തിര മന്നം മന്നം ആരംഭിച്ച് തീരത്തോടെടുക്കുമ്പോൾ ഒരു ഗാനത്തിൻ്റെ സമാപനം പോലെ തോന്നുമായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ആരാധനയും അതുപോലെ ദൈവിക തൃപ്പാദത്തിൻ്റെ അരികിൽ ആനന്ദ നൃത്തം ചവിട്ടിയിരുന്നു. ഭരണക്രമത്തിനും ആരാധനക്രമത്തിനുമെല്ലാം ചിട്ടയും അടുക്കും ഉണ്ടാക്കിയ മഹാരഥനാണ്. വിദേശസഭകളുമായും സ്വദേശസഭകളുമായും ദേശത്തുള്ള നാനാജാതി മതസ്ഥരുമായി നല്ല ആത്മീയ ബന്ധം ഉണ്ടായിരുന്നു. പൗരോഹിത്യത്തിൻ്റെ ആത്മീയ അന്തസ്സും ആത്മീയ പ്രൗഢിയും പരിപാലിക്കണമെന്ന് നിഷ്കർഷിച്ചിരുന്നു, അതുപോലെ ചെയ്തിരുന്നു. ഒരാരാധനയും അലസമായോ അഹങ്കാരമായോ തന്നിഷ്ടമായോ നടത്തിയതായി ഓർക്കുന്നില്ല. അങ്ങനെ നടത്തുന്നവരോടെ അദ്ദേഹം അസഹിഷ്ണുത അറിയിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമുക്ക് അനുഗ്രഹത്തിനും വാഴ്വിനുമായി തീരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുത്തെ ശ്രേഷ്ഠാചാര്യൻ, ഞങ്ങളുടെ പിതാവുമായിരുന്ന മാർ വെസേലിയസിൻ്റെ ഓർമ്മ ഞങ്ങൾക്കെന്നും അനുഗ്രഹത്തിനും വാഴ്വിനുമായി തീരുമാറാകണമേ. പുത്രോത്ര പരിശുദ്ധാത്മാവായ ത്രേ ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.